സംസ്ഥാനത്തെ സ്കൂളുകളിൽ അടുത്ത വർഷം മുതൽ ശാസ്ത്രമേള നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മാർച്ച് 31-നകം സംസ്ഥാനത്ത് 42 ടിങ്കറിംഗ് ലാബുകൾ കൂടി ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ടിങ്കർ ലാബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ ശാസ്ത്രമേളയുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. SSK യുടെ ധനസഹായത്തോടെ ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാർച്ച് 31-നകം സംസ്ഥാനത്ത് 42 ടിങ്കറിംഗ് ലാബുകൾ കൂടി പൊതുവിദ്യാലയങ്ങളിൽ സജ്ജമാക്കും. നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരും മിടുക്കികളുമാണെങ്കിലും അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് പ്രശ്നമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ എല്ലാം നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. അവർക്ക് അവസരങ്ങൾ കിട്ടാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അവസരങ്ങൾ കിട്ടിയാൽ അവർ ചരിത്രം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ മുടങ്ങിക്കിടക്കുന്ന ശാസ്ത്രമേള അടുത്ത അക്കാഡമിക് ഇയർ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്കൂളിൽ സജ്ജമാക്കുന്ന ടിങ്കറിംഗ് ലാബ് പ്രസ്തുത സ്കൂളിലെയും പഞ്ചായത്തിലെ മറ്റ് സ്കൂളിലെയും കുട്ടികൾക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഈ വർഷം മാർച്ച് 31-നകം സംസ്ഥാനത്ത് 42 ടിങ്കറിംഗ് ലാബുകൾ പൊതുവിദ്യാലയങ്ങളിൽ സജ്ജമാക്കും. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം, അതായത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്കൂളുകളിൽ നടക്കുന്ന വിദ്യാഭ്യാസ രീതിയിലേക്ക് പതുക്കെ പതുക്കെ കൈപിടിച്ചുയർത്തുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കീ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ റോബോട്ടിക്സ് ഇതൊക്കെ പറഞ്ഞതിനു വേണ്ടി തന്നെ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തന്നെ തുടങ്ങി കഴിഞ്ഞു. ഇതോടൊപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംരംഭമാണ്. ഇതൊക്കെ നാം വാക്കുകൾക്ക് നാം കേൾക്കുമ്പോൾ എന്താണ് ഇത് എന്ന് ഇതിനൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ കുട്ടികളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മളെക്കാളും ഫാസ്റ്റ്. ആ ഒരു രീതിയിൽ ഓരോർക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ ഇതിനെ അവർ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുകയൊക്കെ വേണം. അത് ഭൗതിക സ്വത്തവകാശം അടക്കമുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസീധരൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം IJ ലക്ഷ്മി, SSK പ്രോജക്ട് ഓഫീസർ AK സുരേഷ് കുമാർ, BPC സ്വപ്ന എസ് കുജിത്തടത്തിൽ, പ്രിൻസിപ്പൽ ഹ്യൂബർട്ട് ആന്റണി, പ്രഥമാധ്യാപകൻ BBനു, PTA പ്രസിഡന്റ് എസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജില്ലയിൽ ആദ്യമായി SSK ലാബ് ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ ചവറ.